ഈ സുഗത എന്ന് പറഞ്ഞ ആളുടെ വീട് എവിടെയെന്ന് അറിയോ? കൃഷി ഓഫീസിലെ സാറല്ലേ? ആ അതെ അതെ അതെ. ഈ സുഗതന്റെ വീട്? സുഗതൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മൂന്ന് നാല് സൂതനുണ്ട്. തട്ടടി സൂതൻ, പെയിന്റർ പണിക്കുന്ന സൂതൻ, പിന്നെ ഒരു ചാണക സൂതൻ. ഏത് സൂതനാന്ന് അറിയോ സാറിന്? അത് ഈ ചാണക സൂഗതന്റെ വീട് എവിടെയാണ്? ആ അത് നമ്മുടെ ആളല്ലേ. അതില്ലാങ്ങട്ട് ചെന്നട്ടേ വടക്കോട്ട് തിരിയുമ്പോ നല്ല ചാണത്തിന്റെ മണ്ണോടി അവിടെ നിർത്തിയാ മതി. പുള്ളിയുടെ വീട് എവിടെയാണ്? ആ സാറേ, ഈ എണ്ണം തിരിഞ്ഞ കോഴിക്ക് സബ്സിഡി ഉണ്ടാവുമോ? കോഴിക്ക് സബ്സിഡി ഉണ്ടാവൂല, അതിന്റെ ഉടമസ്ഥന് സബ്സിഡി കിട്ടും. ഒരു 10-2000 എണ്ണൊക്കെ വേണം മിനിമം. ഓ, 2000 എന്റെ അടുത്ത് ഉണ്ടാവൂല. സാറേ, ഈ കൂമ്പടയുടെ വാഴക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിന് മണ്ട വെട്ടിട്ട് എരുമച്ചാണം പൊത്തിയാ മതി. ഏ വാഴയുടെ? അല്ല, തഞ്ചെ. എന്തൊരു ഓഫീസറാണ് അപ്പൊ. പാലേട്ടാ, രോഹിണിയെ കാട്ടെ കാണാനൊക്കെ ഉഷാറ് പൽപ്പിനിയാട്ടാ. പക്ഷേ പാല് കൂടുതൽ കിട്ടണ രോഹിണി എന്നാണ്. ആ ഇവള് നന്നായി തിന്നു, ഇവള് തിന്നില്ല, നന്നായി തിന്നാൻ കൊടുത്താ ഇതിങ്ങോട്ട് കൂട്ട്. അത് സബ്സിഡി തരണമെങ്കിൽ നിങ്ങൾ ജൈവവളം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. ജൈവവളം ഉപയോഗിക്കണോ? അതിൽ എനിക്കൊരു 5-6 മട്ടുപാകങ്ങളും കൂടി സന്ദർശിക്കാണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരും. ആ ശരി ശരി, അങ്ങനെ ആവട്ടെ, അങ്ങനെ. സാറേ അവിടെ വിഴണ്ട, അവിടെ വഴുക്ക് വിഴണ്ട. ആ ആ ആ സാറേ, ആരാ എന്താ വേണ്ടത്? ഇതെങ്ങനെയാണോ തൻ്റെ അയൽപക്കത്തെ ആൾക്കാർ ഇവിടെ താമസിക്കണത്? നാറിയിട്ട് നിൽക്കാൻ പറ്റണല്ലോ അവിടെ. ഏ, ആരാ തന്നോട് ഇവിടെ ഇങ്ങനെ ചാണകടാൻ പറഞ്ഞത്? ഞാനിട്ടതല്ല ചാണകം, എൻ്റെ പയ്യല്ല. ഇവിടെ ഇങ്ങനെ ചാണകം ഇങ്ങനെ സംഭരിക്കാനുള്ള അനുമതി ആരാ തന്നത് എനിക്ക്? എന്റെ സുനന്ദി, രാഗിണി, പൽപ്പിനിയൊക്കെ തരണത് ഞാനല്ലാണ്ട് പിന്നെ ആരാ സംഭരിക്ക? ഇത്തരത്തിൽ ഇങ്ങനെ ചാണകം സംഭരിക്കാൻ തനിക്കാരാണ് ഈ ലൈസൻസ് തന്നത്? അല്ല, ഇതൊക്കെ ചോദിക്കപ്പോ സാറാരാ, ചാണക കൺട്രോളിംഗ് ഓഫീസറോ? ഞാൻ അഗ്രികൾച്ചർ ഓഫീസിൽ നിന്നാണ്. ഇങ്ങനെ അന്യാധീനമായിട്ട് ഇങ്ങനെ ഈ ജൈവ വസ്തുക്കൾ സംഭരിക്കുന്നതിനെതിരായിട്ട് സർക്കാർ ഓർഡർ ഇറക്കിയിട്ടുണ്ട്. വളരെ ഉപകാരം സാറേ. അപ്പൊ ഈ ചാണകമൊക്കെ സർക്കാർ കൊണ്ടേക്കോളൂലേ? വല ഇനി കൂട്ടിയിട്ടാ ചാണക ഓഫീസിൽ നിന്നാ സാറ് വന്നേക്കണം, അവര് കൊണ്ടേക്കോളൂ. ഒക്കെ കൊണ്ടേക്കോളൂ സാറേ, ഇതാക്കി തരണം. എടോ, താൻ ഇത് ഉണക്കി പൊടിച്ച് പാക്കറ്റിലാക്കി വിൽക്കാനുള്ള പരിപാടിയല്ലേ? എന്താ ഈ സാറ് പറയണത്? ഉണക്കി പൊടിച്ച് പോക്കറ്റിലാക്കി വിൽക്കാതെന്താ അരിയും ഗോതമ്പാ? എടോ, എന്റെ മേലാഫീസർ വന്ന് നടപടി എടുത്താൽ നിങ്ങളൊക്കെ ചാണാക്കുഴിയിലാവും. അതിന് മുമ്പ് ഇതൊക്കെ കെട്ടിപ്പറിക്കും വല്ല കടലിലും കൊണ്ട് ഇതായിട്ട്. ആ എന്നിട്ട് വേണം കായലും കടലൊക്കെ മലിനപ്പെടുത്തി എന്നും പറഞ്ഞിട്ട് അതിന്റെ ആൾക്കാർ വന്ന് എന്റെ നെഞ്ഞത്ത് കയറും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഞാൻ ഈ വെയിലും കൊണ്ട് ഈ മണോ സഹിച്ച് തന്റെ വീടിന്റെ ഉമ്മറം വരെ എത്തിയപ്പോ താൻ എന്നെ മര്യാദ ഇല്ലാണ്ട് പെരുമാറന്നോട്. വലട്ടോ, നമ്മുടെ ചാണകം എടുക്കാൻ വന്ന ഓഫീസറോട് നമ്മൾ മര്യാദ കാണിക്കണമെന്ന്. എടോ, റേഷൻ കടയില് അനധികൃതമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരി പിടിക്കാൻ വന്ന ഉദ്യോഗസ്ഥന് അവര് കൊടുത്തെന്താറിയോ? 10,000 rupees. സ്വർണക്കടയിൽ ചെന്ന് ഇതേമാതിരി ചെക്കിങ്ങിന് ചെന്ന ഉദ്യോഗസ്ഥന് അവര് കൊടുത്ത് 10 pavan. ആ ഒരു കാര്യം മനസ്സിലാക്കണോ? എടോ, ഇന്ത്യ എന്ന് പറയണത് ഒരു കാർഷിക രാജ്യമാണ്. അതെ. അവിടെ 70% തന്നെ പോലുള്ള കർഷകരാണ്. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടത്? ഇതൊക്കെ നിർത്തിയിട്ട് ഇന്ത്യ വിട്ടു പോണം? വിട്ടു പോവണ്ട, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എടോ, മൂന്നാംകിട രാജ്യമായ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വരുമാനം എത്രയെന്ന് തനിക്കറിയോ? ഇല്ല. ആ പ്രതിശീർഷ വരുമാനം എത്രയെന്ന് അറിയോ? അതൊന്നും എനിക്കറിയില്ല സാർ. എങ്ങനെ അറിയണേ ഈ ചാണത്തിന്റെ ഇടയിലല്ലേ കിടക്കണത്? പക്ഷെ സാറേ, ഒരു മൂന്നാംകിട രാജ്യമായ ഇന്ത്യയിലെ 4-ാം കിട സർക്കാർ ഉദ്യോഗസ്ഥനായ സാർക്ക് ഒരു കർഷകനായ ഞാൻ എന്താണ് തരേണ്ടതെന്ന് എനിക്കറിയാം. അത് ഞാൻ തരും. അതേ വേണ്ടോ? ഞാൻ വേറെ കൂടുതലായിട്ട് ആവശ്യപ്പെട്ടില്ല. അത് മതി. അല്ല, അതിനപ്പുറത്തല്ല ഞാൻ ചോദിച്ചാ സാറേ. കൊണ്ടോ ചാണകോ? ആ ഇവിടെ ഉള്ള വരുമാനം എന്താ? ഇത് സാർക്കുള്ളതാണ്.